മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി പ്രമുഖ യൂട്യൂബർ ധ്രുവ്രാട്ടി. ധ്രുവ്രാട്ടിയുടെ ഒരു പാരഡി അക്കൌണ്ടിലൂടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളെക്കുറിച്ച് എക്സിൽ വ്യാജ സന്ദേശം പോസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് കേസെടുത്തത്. മഹാരാഷ്ട്ര സൈബർ പോലീസാണ് ജനപ്രിയ യൂട്യൂബർക്കെതിരെ കേസെടുത്തത്. ഓം ബിർളയുടെ മകൾ UPSSC പരീക്ഷയിൽ ഹാജരാകാതെ പാസായതായി @ധ്രുവ്രാട്ടി എന്ന ഹാൻഡിലുള്ള അക്കൌണ്ട് എക്സിലൂടെ അവകാശപ്പെട്ടിരുന്നു. ഇതാണ് യൂട്യൂബർക്കെതിരായി കേസെടുക്കാൻ കാരണമെന്നാണ് സൈബർ പോലീസ് വാദം. എന്നാൽ ഈ അക്കൌണ്ടിൽ ഇതൊരു ഫാൻ പേജ് മാത്രമാണെന്നും പാരഡി അക്കൌണ്ടാണെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ടും തനിക്കെതിരെ കേസെടുത്ത മഹാരാഷ്ട്ര പോലീസിനെതിരെയും തന്റെ പേര് അനാവശ്യമായി വലിച്ചിഴച്ച ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെയും യൂട്യൂബർ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. പോസ്റ്റുമായി തനിക്ക് ബന്ധമില്ലെന്നും തന്റെ പേരിൽ ആരോ സൃഷ്ടിച്ച വ്യാജ അക്കൌണ്ടിലാണ് ഈ പോസ്റ്റ് വന്നതെന്നും ധ്രുവ്രാട്ടി ചൂണ്ടിക്കാട്ടി. പരീക്ഷയിൽ ഹാജരാകാതെ വിജയിക്കാൻ കഴിയുന്ന ഒരേയൊരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ അതിന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ മകളായി ജനിക്കണം. ഓം ബിർളയുടെ മകൾ പരീക്ഷ എഴുതാതെയാണ് പാസായത്. മോദി സർക്കാർ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഹസിക്കുന്നു. ഇതായിരുന്നു വ്യാജ അക്കൌണ്ടിൽ പങ്കുവച്ച പോസ്റ്റ്. സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ച വ്യാജൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓം ബിർളയുടെ മകൾ അഞ്ജലി ബിർള ആദ്യശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷ പാസായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 2019 സിവിൽ സർവീസ് പരീക്ഷയുടെ മെറിറ്റ് ലിസ്റ്റിലും ഇവരുടെ പേരുണ്ടായിരുന്നു. ഇന്ത്യൻ റെയിൽവേ അക്കൌണ്ട് സർവീസിലാണ് നിലവിൽ അഞ്ജലി ജോലി ചെയ്യുന്നത്. ട്വീറ്റ് വിവാദമാവുകയും നിരവധി പേർ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഓം ബിർളയുടെ ഒരു ബന്ധുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. യൂട്യൂബർക്കെതിരെ അപകീർത്തിപ്പെടുത്തൽ, സമാധാന ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അപമാനിക്കൽ, ദുരുദ്ദേശത്തേക്ക് നയിക്കുന്ന പ്രസ്താവന, വിവിധ ITAT എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കടുത്ത മോദി വിമർശകനായ ധ്രുവ്രാട്ടി BJPയുടെയും NDA സർക്കാരിന്റെയും കണ്ണിലെക്കാരനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ വിഷയങ്ങളിൽ മോദിക്കെതിരെയും BJPക്കെതിരെയും ധ്രുവ് നിരന്തരം ചോദ്യങ്ങൾ ഉയർത്തുകയും വീഡിയോകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു.